ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിച്ചു പോകും, നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന സംഭവമാണോ, വല്ല നോർത്തിലും ആയിരിക്കും. പക്ഷെ നമ്മുടെ കേരളത്തിൽ നടന്നതാണ്, കാട്ടാക്കടയിലെ അപകടം. അതായത് ആക്സിഡൻ്റ് അല്ല എന്ന്, അതൊരു കൊലപാതകമാണെന്ന്. അതും 15 വയസ്സുള്ള 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനെ ബന്ധുവായിട്ടുള്ള ഒരുത്തൻ ഇടിപ്പിച്ച് കൊന്നതാ, കാറിടിപ്പിച്ച് കൊന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ മലയാളി എന്നുള്ള നിലയ്ക്ക് നാണക്കേട്. എന്തോന്നറി, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. ഓ, ഒരു 15 വയസ്സുള്ള ഒരു കൊച്ചിനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നു. 30-നാണ് പുളിങ്കോട് ക്ഷേത്രത്തിന് സമീപം 10ാം ക്ലാസ്സുകാരനായ ആദിശേഖർ വാഹനമിടിച്ച് മരിച്ചത്. വാഹന അപകടം എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. ആദിശേഖറിനൊപ്പം മറ്റൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. ഇവര് വാഹനമിടിച്ചതിന് ശേഷം ഇത് വാഹന അപകടം എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നിഗമനം ഉണ്ടായിരുന്നത്. പിന്നീട് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മനഃപൂർവ്വം ആദിശേഖറിനെ വണ്ടി ഇടിപ്പിച്ചതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഈ ആദിശേഖറിന്റെ അകന്ന ബന്ധുവായ പ്രിയരഞ്ജനാണ് വണ്ടി ഓടിച്ചിരുന്നത്. അതിനുശേഷം പ്രിയരഞ്ജൻ ഒളിവിൽ പോവുകയായിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇത് മനഃപൂർവ്വം വണ്ടി ഇടിച്ചതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. ഇതിനെ തുടർന്ന് മാതാപിതാക്കളോട് വിശദമായ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് നേരത്തെ പ്രിയരഞ്ജൻ കുട്ടിയുമായി തട്ടിക്കയറിയിട്ടുണ്ട്, കുട്ടിയോട് തട്ടിക്കയറിയിട്ടുണ്ട് എന്നുള്ള സംശയത്തിൽ എന്നുള്ള കാര്യത്തിലേക്ക് മാതാപിതാക്കൾ അറിയിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ ഏപ്രിലിൽ ക്ഷേത്ര മതിലിന് സമീപം പ്രിയരഞ്ജൻ മൂത്രം ഒഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ പ്രിയരഞ്ജന് കുട്ടിയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് മാതാപിതാക്കൾ പിന്നാലെ പോലീസിന് മൊഴി നൽകി. ഈ വൈരാഗ്യത്തെ തുടർന്നാകാം കൃത്യം ചെയ്തത് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. പ്രിയരഞ്ജന ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുകയാണ്. പ്രിയരഞ്ജൻ ഒളിവിൽ എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംഭവം നടക്കുന്ന ദിവസവും ക്ഷേത്ര മതിലിന് സമീപം ഇയാൾ മൂത്രം ഒഴിച്ചതിന് ശേഷമാണ് വണ്ടിയെടുത്ത് കുട്ടിയെ ഇടിച്ചത് എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് നിർണായകമായ വിവരം, നിർണായകമായ നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. നരഹത്യാ വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ പ്രിയരഞ്ജനെതിരെ കേസെടുത്തിരിക്കുന്നത്. കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് വണ്ടി ഇടിച്ചത് എന്നുള്ള കാര്യം ബോധ്യപ്പെടുകയാണെങ്കിൽ കൊലപാതക കുറ്റം ചുമത്തുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. എന്തായാലും പ്രിയരഞ്ജന് വേണ്ടിയുള്ള അന്വേഷണം, പ്രിയരഞ്ജന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. 10-15 വയസ്സുള്ള ഒരു പാവം കൊച്ചിനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നിരിക്കുന്നത്, അതും അമ്പലമതിലിൽ മൂത്രം ഒഴിച്ച ചോദ്യം ചെയ്തതിന്. അമ്പലമതിൽ എവിടെയാണ് കിടന്നത്? നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് മൂത്രം ഒഴിക്കുക. അതും ആ കൊച്ചു ചോദ്യം ചോദിച്ചാൽ എന്നെ വണ്ടി ഇടിപ്പിച്ച് കൊന്ന CCTV ദൃശ്യത്തിൽ വ്യക്തമായിട്ട് കാണാം. ആ വണ്ടി നിർത്തിയിട്ട് ആ കൊച്ചു കളിയും കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ വേണ്ടി സൈക്കിൾ എടുത്ത് റോഡിലോട്ട് കയറിയപ്പോൾ ഇപ്പം വണ്ടി കൊണ്ടിടിപ്പിച്ച് അതിൻ്റെ മേത്തൊരു കയറ്റി എന്നെ കൊന്നേക്കുന്നു. ഇവരൊക്കെ ഇവിടെ നിന്ന് കിട്ടിയ ധൈര്യം അതാണ് നമ്മൾ ആദ്യം ചോദിച്ചിട്ടുണ്ട്. ഇവനൊക്കെ ഇവിടുന്ന് കിട്ടിയ ധൈര്യം, ഈ കേരളത്തിൽ എന്തും നടക്കും, എനിക്ക് എന്തും ചെയ്യാം, ആരെയും കൊല്ലാം, ആരെയും തട്ടിക്കൊണ്ട് ആരെയും പീഡിപ്പിക്കാം എന്നുള്ള രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിയമങ്ങൾ പോരാ, ഇവനെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരാളെ നോക്കാൻ പോലും ഭയമുണ്ടാക്കുന്ന രീതിയിലുള്ള നിയമം കൊണ്ടുവരണം. ഇവനെ ഇവന്റെ വിചാരം എന്താ, ഇവന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ഞാൻ ജാമ്യത്തിൽ ഇറങ്ങും അല്ലെങ്കിൽ ഞാൻ സുഖമായിട്ട് ഇറങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ടല്ലേ ഇവനെ ചെയ്തത്? നമ്മുടെ നിയമങ്ങൾ പോരാ, പേടി ഉണ്ടായിരിക്കണം. മറ്റൊരാളെ ഉപദ്രവിക്കണം, മറ്റൊരാളെ തല്ലണം, മറ്റൊരാളെ കൊല്ലണം, മറ്റൊരാളെ അപകടപ്പെടുത്തണം എന്ന് തോന്നുമ്പോൾ നിയമത്തെ ഓർത്ത് പേടി ഉണ്ടായിരിക്കണം, എങ്കിലും നമുക്ക് കൂടി സൗകര്യമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇനി 10ാം ക്ലാസ്സിലോ അല്ലെ കുഞ്ഞു ക്ലാസ്സിലോ വെച്ച് നമ്മളൊരുത്തന്നെ കൊഞ്ഞനെ കാണിച്ചു വെച്ചു വെച്ചിട്ട് ഇനി ആ വൈരാഗ്യം വെച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ അവനെങ്ങാനും വന്നിരിച്ച് ഒന്ന് കൊന്നിട്ട് പോകുമോ എന്തോ? അതും നടക്കും മിക്കവാറും ഇവിടെ. ആ ഒരു അവസരമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇത് നോർത്തിലെങ്ങും അല്ല, നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. എന്തോ പറയാനാന്ന് നോക്കണേ, അവനെ ഒന്ന് അവൻ മൂത്രം റോഡിലെ കണ്ടത് മൂത്രം ഒഴിച്ച് ചോദ്യം ചെയ്ത ഒരു കൊച്ചിനെ കാറടിപ്പിച്ച് കൊന്നിരിക്കുന്നു. എന്തൊരവസ്ഥയാണ്, എന്താണോ ഇവിടെ നടക്കുന്നത്? അതുകൊണ്ട് ഇതേപോലുള്ളവന്മാർക്കൊക്കെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുത്ത് മറ്റൊരാൾക്ക് പേടിയുണ്ടാക്കുന്ന രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം. ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ എന്നെ നിയമം, എൻ്റെ നാട്ടിലെ നിയമം എന്നെ തക്കതായിട്ട് ശിക്ഷിക്കും, എനിക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അത് എൻ്റെ ജീവിതം തീർന്നു എന്നുള്ള രീതിയിലുള്ള ശിക്ഷ കൊണ്ടുവന്നാലേ നമുക്കൊക്കെ സൗകര്യമായിട്ട് ജീവിക്കാൻ പറ്റൂ. നമ്മുടെ സൗകര്യ ജീവിതം നടക്കുന്നില്ല. കുഞ്ഞു കുട്ടികൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റും, വീട്ടിൽ നിന്ന് കളിക്കാൻ പറ്റില്ല, തട്ടിക്കൊണ്ട് പോകുന്നു, പീഡിപ്പിക്കുന്നു, വയസ്സായവർക്ക് പറ്റുന്നില്ല, ബസ്സിൽ സൗകര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും. ഇതെന്തോന്നറേ, ഈ കുറെ ഗുണ്ടകളുടെയും കുറെ എന്താ ഇതേപോലത്തെ വൃത്തികെട്ടവന്മാരുടെയും താവളമായിക്കൊണ്ടിരിക്കുക നമ്മുടെ കേരളം. ഓഹ്, എന്താ പറയാ, വിഷ്വൽസ് കാണാൻ പോലും വരാത്ത രീതിയിലുള്ള, ഇന്ന് രാവിലെ വേറെ വിഷ്വൽസ് ഞാനത് വെക്കുന്നില്ല, കുട്ടി എടുത്തോണ്ട് പോകുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വെക്കുന്നില്ല. അതൊന്നും കാണാൻ പറ്റത്തില്ല. അതെന്ന് വെച്ചാൽ 10-15 വയസ്സുള്ള ഒരു കുഞ്ഞാ, അതിനും വണ്ടി കയറ്റി കൊന്നേക്കുന്നു. അതുകൊണ്ട് ഇവനെ ഒളിവിൽ വെച്ചിട്ടില്ല, അവൻ്റെ പിടിച്ചാൽ ഗുമ്മനിട്ട് കൊടുക്കണം. അപ്പോൾ ആരുടെ അടുക്കലാണ് ഇവനെ ഒളിവിൽ പോയിക്കണം എന്ന് വെച്ചാൽ ഇവനെയൊക്കെ ഒളിവിൽ വെക്കുന്നവൻ്റെയൊക്കെ മനസ്സെന്തായിരിക്കും? ഇവനേക്കാളും വലിയ ക്രൂരനായിരിക്കും അവൻ. എന്തായാലും അതുപോലെ ഇവനെയൊക്കെ പിടിച്ചിട്ട് ഒറ്റ ഒരു പ്രാവശ്യം പറയും, ഇവനെയൊക്കെ പിടിച്ചിട്ട് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക, മാതൃകാപരമായിട്ടുള്ള മറ്റുള്ളവർക്ക് പേടി തോന്നുന്ന രീതിയിലുള്ള ശിക്ഷ കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ഇനി വീണ്ടും 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 ഇത് കുറച്ച് നാളെയും ഇത് പോകും, ഇത് 2 ദിവസം ന്യൂസ് ആയിരിക്കും, 2-3 ദിവസം ന്യൂസ് ആയിരിക്കും, അതേപോലെ ഇത് വാങ്ങി പോകും, അടുത്തത് വരും. സോ ഇവനൊന്നും വെറുതെ വിടരുത്. കിട്ടിക്കഴിഞ്ഞാൽ കിട്ടണം, ഇവനെയൊക്കെ പിടിക്കണം ഉടനെ പിടിച്ചിട്ട്, ഒരിക്കലും ഇവനൊന്നും വെറുതെ വിടരുത്.